ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ലൈമാൻ ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടായി ചിക്കനാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ കടായി ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുള്ള ചിക്കനാണ് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുത്തു വെച്ചതാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് മുറിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ പീസസ് ആയിട്ട് കറി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് എടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുത്തോളൂ പിന്നെ ഇതിലേക്കൊരു കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി പേസ്റ്റ് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഉപ്പും മുളകും വിനാഗിരി ഒക്കെ ചിക്കനിൽ പിടിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങളിത് മിക്സ് ചെയ്ത് കഴിക്കണം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കന് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എങ്ങും വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഇതിൽ ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് പാൻ നന്നായി ചൂടാക്കിയെടുക്കണം അപ്പോൾ ഈ പാൻ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് സാദാ ജീരവും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കൂടുതൽ സമയം വെച്ച് നല്ലവണ്ണം റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് എടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാലും മസാലയ്ക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ചൂടാറിട്ട് വന്നതിന് ശേഷം പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഫ്രൈ അല്ല ചെയ്യുന്നത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഈയൊരു കൂടെ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ എടുത്തു വെച്ച കിലോ ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്നിച്ചിട്ടാണോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മളിത് മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചേർക്കുന്നതാണ് അപ്പോൾ എന്തായിട്ടും വെന്ത് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഈയൊരു സമയം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് മിസ്സാവരുത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് ഓയിൽ നിന്നും മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഈ സെയിം ഓയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കറിക്ക് നല്ലവണ്ണം ചിക്കൻ്റെ ടേസ്റ്റ് പിടിച്ചു കിട്ടും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഈ ഓയിലിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് വലിയ സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയതായിട്ട് തന്നെ നിങ്ങൾ സവാള മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനും പറ്റും ഇനി ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഈ ഒരു സമയം ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്പെഷ്യൽ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം പൗഡർ ആവുന്ന രീതിയിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ആവശ്യമുണ്ട് അപ്പോൾ ഈ തക്കാളി അരച്ചിട്ടാണ് ചേർക്കാൻ പോകുന്നത് അതിനായിട്ട് മൂന്ന് വലിയ തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി നല്ല പേസ്റ്റായി കിട്ടുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചത് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വയറ്റിയെടുക്കാൻ വേണ്ടി കഴിയും അതുകൂടാതെ ചിക്കൻ നല്ലൊരു തിക്കായിട്ടുള്ള ആയി കിട്ടും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ തക്കാളി ഇവിടെ നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈയൊരു സമയം സവാള നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം ഈ തക്കാളി ചേർത്തതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് എടുക്കണം തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന്റെ കൂടെ രണ്ട് പച്ചമുളക് മുറിച്ചത് കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഉപ്പിൻ്റെ അളവ് അധികം ആവരുത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ സവാളയും തക്കാളിയും വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ മസാലപ്പൊടികളുടെ അളവൊന്നും കൂടി പോവരുത് കൂടിപ്പോയാൽ കടായി ചിക്കൻ്റെ ടേസ്റ്റേ മാറിപ്പോവും പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലപ്പൊടികൾ വഴറ്റിയെടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് വഴറ്റി പച്ചമുളക് മാറി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ചേർക്കുമ്പോഴും കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഒരു അര ക്യാപ്സിക്കം മുറിച്ചത് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു ക്യാപ്സിക്കം നന്നായിട്ട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടെ നന്നായി മിക്സ് മിക്സായി കിട്ടിയാൽ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ഈ മസാല പൊടികളൊക്കെ ചിക്കനിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റോളം നിങ്ങളിത് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ ഈ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചേർത്ത് ആ കടായി മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായി മിക്സായി കിട്ടിയാൽ നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് കറിക്ക് മസാല പിടിക്കാത്തൊരു ഫീൽ ഉണ്ടാവും പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഏത് കറി ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ തിളച്ച വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം അതിന് കണക്കായിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്തോളൂ എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് വരുവൊക്കെ നോക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ എരുവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ ഒരു സമയം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കറി വേണ്ടത് ആ ഒരു പരുവത്തിൽ നിങ്ങൾക്കിത് കുറുക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ചപ്പാത്തിക്കായാലും നെയ്ച്ചോറിനാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലും അങ്ങനെ ഏതിനാണെങ്കിലും ഈയൊരു കടായി ചിക്കൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈയൊരു ചിക്കനിൽ നമ്മൾ നേരത്തെ ചേർത്ത പോലെ വെള്ളം ചേർക്കാതെ ഡ്രൈ ആക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ അടുത്ത് കസൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മല്ലിയില ചേർത്ത് കഴിഞ്ഞിട്ടും ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി കടായി ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ ആണിത് എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്